അപ്പൊ സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ പോകുമ്പോ ആൾ എന്നെ ബസ്സിൽ കയറി എന്നെ പുറത്തിറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കും ഈ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. 28 സീറ്റ് പോയിട്ട് ബാക്കി സീറ്റ് എല്ലാം ഫ്രീ ആയിരുന്നു അതിനകത്ത്. അപ്പൊ എന്നിട്ട് തിരിച്ച് ഡ്രൈവറോട് ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന്. അപ്പൊ ആളൊന്നും പറയുന്നില്ല, പറയാതെ വണ്ടി എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോയ വണ്ടി തിരിച്ച് പിന്നെ ഞാൻ ഓഫീസിൽ പോയി കംപ്ലൈന്റ് പറയുമ്പോൾ ആ കംപ്ലൈന്റ് കേട്ടിട്ട് വണ്ടി തിരിച്ച് വിളിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വണ്ടി സ്റ്റേഷനിൽ വന്നതാണ്. ഇന്നലെ രാത്രി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും എനിക്കുണ്ടായ ഒരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിൽ സാധാരണ ഞാൻ ബസ്സിലുള്ള യാത്ര വളരെ കുറവാണ്, കാരണം ലോങ്ങൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലാണ് കൂടുതൽ ബസ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ നിബന്ധനകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തുമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ പമ്പ ബസ്സിൽ കയറി. അപ്പൊ എനിക്ക് ഇറങ്ങേണ്ടത് വെഞ്ഞാറമ്മൂടായിരുന്നു. അപ്പൊ ഞാൻ ഫ്രണ്ട് ഡോറിലൂടെ കയറുന്നത്. അപ്പൊ ഡ്രൈവർ എന്നോട് ചോദിച്ചു എവിടെ പോകാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെഞ്ഞാറമ്മൂടാന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ ചുറ്റും നോക്കി. ചുറ്റും നോക്കിയപ്പോൾ അതിനകത്ത് കുറെ അയ്യപ്പ ഭക്തന്മാരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പമ്പയിലോട്ടുള്ള ബസ്സായതുകൊണ്ട് ഞാൻ പമ്പ ബസ്സിൽ ഇവരെ കയറിയിട്ടില്ല, അപ്പൊ മറ്റുള്ളവരെ ചിലപ്പോൾ കയറ്റില്ലായിരിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ചേട്ടൻ സാധാരണ ഷർട്ടൊക്കെ ഇട്ടിരിപ്പുണ്ട്. അപ്പൊ മനസ്സിലായി എന്തായാലും മറ്റുള്ളവരും ഈ ബസ്സിൽ കയറുമായിരിക്കും എന്ന് തോന്നി. അപ്പൊ ഞാൻ ഡ്രൈവറെ ഒന്ന് നോക്കി, ഫ്രണ്ട് അതായത് ബസ്സിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നോക്കി. നോക്കിയപ്പോൾ പുള്ളി എന്നെ തന്നെ അങ്ങനെ നോക്കി. എന്തോ ഒരു എനിക്ക് തോന്നുന്നു പുള്ളി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്, കാരണം അറിയില്ല മദ്യപിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. തോന്നാൽ മാത്രം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ചിലപ്പം അങ്ങനെ തന്നെ തോന്നും. എന്നിട്ട് ഞാൻ ഡ്രൈവറിന്റെ അടുത്ത് പോയി, ഫ്രണ്ട് കൂടെ തന്നെ പോയി. അപ്പൊ എന്താ സാറ് പുറത്തിറങ്ങാൻ പറഞ്ഞു ചോദിച്ചു. അത് നിങ്ങൾ വേറെ ബസ്സിൽ കയറുമെന്ന് പറഞ്ഞു. ചോദിച്ചു എന്താ കാര്യം എന്താന്ന് പറയും, ഇത്രയും പേര് ബസ്സിനകത്തിരിപ്പുണ്ട്. അപ്പം എനിക്ക് ഞാൻ കയറുന്നതുകൊണ്ട് എന്താ പ്രശ്നം, സീറ്റും കിടപ്പുണ്ട്. ഏകദേശം ഒരു 10-15 സീറ്റ് അതിനകത്ത് കാലിയാണെന്ന് തോന്നുന്നു, കാരണം ഫ്രണ്ടിൽ കംപ്ലീറ്റ് കാലിയായിട്ടിരിക്കുന്നു. അപ്പൊ ഇല്ല നിങ്ങൾ വേറെ ബസ്സിൽ കയറിക്കോ. പിന്നെ പുള്ളി ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇതിൽ കയറണം. പിന്നെ ദേഷ്യത്തിലായി പിന്നെ സംസാരിക്കുന്നത്. ആദ്യമൊക്കെ അയാള് മയത്തിൽ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ചോദ്യം ആവർത്തിക്കുമ്പോൾ അയാൾ എന്നോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു. ഉടനെ അയാൾ ബസ് എടുത്തിട്ട് പോയി, സ്റ്റാൻഡിൽ നിന്ന് ബസ് പോയി. അപ്പൊ ഞാൻ നേരെ KSRTC സ്റ്റാൻഡിനകത്ത് അവിടെ സ്റ്റേഷൻ മാസ്റ്ററെ പോയി കണ്ടു. അപ്പോ ഞാൻ കാര്യം ചോദിച്ചു, അപ്പൊ എന്താ പമ്പ ബസ്സിൽ മറ്റുള്ളവർ കയറാൻ പറ്റില്ലേ, അതെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് എന്നെ കയറ്റിയില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു അതിന്റെ റീസൺ അങ്ങനെ ഒരു സംഭവം ഇല്ല, അപ്പൊ എന്താണ് കാരണമെന്ന് അറിയത്തില്ല. ഉടനെ അദ്ദേഹം തന്നെ അവിടുത്തെ റിസർവേഷൻ ചാർട്ട് എടുത്ത് നോക്കി. അപ്പൊ 28 പേരാണ് അന്നത്തെ ദിവസം ആ വണ്ടിയിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ 28 പേര് ഏകദേശം ആ ബസ്സിനകത്ത് ഉണ്ടായിരുന്നിരിക്കണം. അത്രയും ശരിക്കും എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പോയിട്ട് നോക്കുമ്പോൾ എനിക്ക് അത്രയും പോലും ഉണ്ടാകുന്ന ഡൗട്ടാണ് എനിക്ക്. എന്തായാലും ഒരു 15 സീറ്റ് ഏറ്റവും കുറഞ്ഞത് അതിനകത്ത് കാലിയാണ്, കാരണം ഫ്രണ്ടിലൊന്നും ഒരാളും ഇല്ലായിരുന്നു, വെറും ഫ്രീ ആയിട്ട് കിടക്കുകയായിരുന്നു തന്നെയാണ്. ഇനിയിപ്പോ ഫ്രണ്ടിൽ ആളുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ബസ്സിൽ നിന്ന് പോകാമല്ലോ, സാധാരണ സൂപ്പർഫാസ്റ്റ് ആണ്, അല്ലാതെ വലിയ മറ്റേ വേറെ ബസ്സൊന്നും അല്ല, അപ്പൊ നിന്ന് നമുക്ക് പോവാം. അപ്പോ ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം, എന്നെ ബസ്സിൽ കയറ്റിയിട്ടില്ല, അപ്പൊ ബസ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ഡ്രൈവറെ ഫോണിൽ വിളിച്ചു, ഫോണിൽ വിളിച്ചിട്ട് കാര്യം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പോകുന്ന വഴിക്ക് മണ്ണന്തര എന്ന് കുറച്ചുപേരെ കയറ്റുന്നുണ്ട്. അപ്പൊ എത്രയാന്ന് ചോദിച്ചു. അപ്പൊ 4 പേരാന്ന് പറഞ്ഞു. അപ്പോ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു 4, 28, 32 പേരായിരുന്നു. പിന്നെ ബാക്കി ആൾക്കാർ നിങ്ങൾ എന്തുകൊണ്ട് കയറ്റാതെ പോയെന്ന് ചോദിച്ചു. നിങ്ങളെ വേഗം ബസ്സും എടുത്ത് തിരിച്ചു വരാൻ പറഞ്ഞു. പട്ടം കഴിഞ്ഞെന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ പട്ടത്ത് പോയ ബസ് തിരിച്ച് തമ്പാനൂര് ബസ് സ്റ്റാൻഡിൽ വന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് എന്റെ ഫോൺ ചാർജ് ഇല്ലാതെ ഓഫായിപ്പോ. അപ്പൊ അവിടെ നിന്നൊരാളുടെ ഫോൺ വാങ്ങിയിട്ടാണ് ഞാൻ അതിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തത്. കാരണം അയാൾ കാണിച്ചത് ഞാനിങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ല, കാരണം കാണിച്ചത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയെന്ന് തോന്നിയില്ല. ഒന്നാം അകത്ത് കയറിയപ്പോൾ തന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്തത്, കാരണം സാധാരണ രീതിയിൽ ഉള്ളൊരു പെരുമാറ്റമായിരുന്നില്ല ഡ്രൈവറിന്റേത്. അപ്പോ പിന്നെ അയാൾ നടുവിരലൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്, അതെന്തിനാന്ന് എനിക്കറിയില്ല. ഇനി ആ വിരലും കൊണ്ട് അയാളെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കാണിക്കുന്നുണ്ടോ അദ്ദേഹം, അതായത് അദ്ദേഹത്തിന് തന്നെ അറിയാം എന്താണെന്ന്. പിന്നെ അത് ആ വീഡിയോയില് ക്വാളിറ്റി, ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന വീഡിയോ കുറച്ച് ക്വാളിറ്റി ലോസാണ്, കാരണം ഫോണിനകത്ത് ക്വാളിറ്റി കുറവായതുകൊണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്കാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ബസ് സ്റ്റാൻഡിനകത്ത് CCTV ഉണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, KSRTC വളരെ നഷ്ടത്തിലാണ് ഓടുന്നത് എന്ന് പലരും പറയുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറേ പേര്, കുറേ കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ ആ ബസ് സ്റ്റാൻഡിൽ അവിടെ തറയിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ. അപ്പൊ ഇവരൊന്നും ഇദ്ദേഹം ഇയാൾ കേറ്റുന്നില്ല അതിനകത്ത്.
അപ്പൊ ഈ ബസ് രണ്ടാമത് തിരിച്ചു വന്നപ്പോ ഉടനെ തന്നെ ബസ് ഫുള്ളാണ്. അതാ വീഡിയോ കാണാം, കംപ്ലീറ്റ് ആൾക്കാരും കയറി കഴിഞ്ഞു. കാരണം അത്രയും പേർക്ക് അവിടെ പോകാനുണ്ട്. ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഈ ബസ് തിരിച്ചുവിടെ എത്തി. അപ്പൊ അതിനകത്ത് അത്രയും ആൾക്കാർ ഫുള്ളായി. ഇത്രയും പേരെ കയറ്റാന്നാണ് ഇയാൾ ബസ് എടുത്തിട്ട് പോയത്. അപ്പൊ അതിനെന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചെയ്തതെന്ന് എനിക്കറിയില്ല. സാധാരണ രീതിയിൽ നോർമൽ അല്ലാത്ത ഒരാളായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം വീട്ടിൽ പോയിട്ട് വരണമെങ്കിലും പരിപാടി കാണുമായിരിക്കും ഇയാൾക്ക്. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിലാണ് ഇത്രയും ധൃതി പിടിച്ചിട്ട് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യം. അപ്പൊ എന്തായാലും ഈ വിഷയം ചിലപ്പോൾ എന്റെ കാഴ്ചപ്പാട് തെറ്റായിട്ടും മറ്റുള്ളവർക്ക് തോന്നിയേക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുപോക്കുക. കാരണം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാലേ, കാരണം അവിടെ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വ്യക്തമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ വീഡിയോ അത് മാത്രം കാണുന്നവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾ വീഡിയോ എന്തായാലും കണ്ടുപോക്കുക. കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇയാളെ ഇനി KSRTC ബസ് സ്റ്റാൻഡിൽ KSRTC ബസ് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാര് സർക്കാർ ശമ്പളം കൊടുത്ത് ഇയാളെ വെക്കണോ വേണ്ടയോ? അപ്പൊ സംഭവം വേറൊന്നുമല്ല, ഞാൻ പോകുമ്പോ ആൾ എന്നെ ബസ്സിൽ കയറി എന്നെ പുറത്തിറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. 28 സീറ്റ് പോയിട്ട് ബാക്കി സീറ്റെല്ലാം ഫ്രീ ആയിരുന്നു അതിനകത്ത്. അപ്പൊ എന്നിട്ട് തിരിച്ച് ഡ്രൈവറോട് ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന്. അപ്പൊ ആളൊന്നും പറയുന്നില്ല, പറയാതെ വണ്ടി എടുത്തുകൊണ്ടുപോയ വണ്ടി തിരിച്ച് പിന്നെ ഞാൻ ഓഫീസിൽ പോയി കംപ്ലൈന്റ് പറയുമ്പോൾ ആ കംപ്ലൈന്റ് കേട്ടിട്ട് വണ്ടി തിരിച്ച് വിളിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വണ്ടി സ്റ്റേഷനിൽ വന്നതാണ്. അദ്ദേഹം കണ്ട കാണിച്ച ആക്ഷൻ കണ്ടല്ലോ, അയാൾ എന്താ ആക്ഷൻ ആണ് കാണിച്ചെന്ന് കണ്ടല്ലോ. ഇതുപോലുള്ള ഡ്രൈവർമാരെ വെച്ചിട്ട് KSRTC നടത്തുകയാണെന്നുണ്ടെങ്കിൽ എത്രയും കാലം നേരത്തെ പൂട്ടി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ എത്രയും പെട്ടെന്ന് എടുത്ത് കളയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അയാളുടെ ഷോ ഇതുവരെ തീരുന്നില്ല. എന്തായാലും ഇനി ഞാൻ ഈ ഇതിനു മുമ്പ് നടന്ന സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞത് ഇപ്പൊ കൊണ്ടുവന്ന എന്റെ ഓഫീസിലോട്ടാണ്. കാരണം ഓഫീസിൽ ഞാൻ അതിന്റെ ഓഫീസറോട് സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെയാണ് പിന്നെ ഡ്രൈവറെ തിരിച്ചു വിളിക്കുകയും ഇവിടെ വണ്ടി കൊണ്ടുവരികയും ചെയ്തത്. അപ്പൊ എന്തായാലും ഞാൻ ഓഫീസിലോട്ട് നിന്ന് കയറുകയാണ്. തിരുവനന്തപുരം KSRTC സ്റ്റാൻഡാണ്. അപ്പൊ എന്തായാലും ഈ ഓഫീസറാണ് തിരിച്ചു വിളിച്ചത്. അപ്പം അദ്ദേഹം തിരിച്ചു വിളിക്കുകയും ചെയ്തു. അപ്പൊ ആളുകൂടെ വരികയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ എന്തായാലും ഈ കാര്യം നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഡ്രൈവർമാരും ഇവർക്ക് ഒരാളെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എന്താണ് അവർക്ക് നഷ്ടം? ഒരു നഷ്ടവും ഇല്ലാത്ത ഒരു പരിപാടിയാണ്, യാതൊരു നഷ്ടവും ഇല്ലാത്ത ഒരു കാര്യമാണ്. അയാൾക്ക് കുറച്ചു പേരെ കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോയി എന്തായാലും സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കാനില്ല. അത് ചെയ്യാതെ അയാൾ തന്നെ തന്നെയാണ് ഇവിടെ കാണിച്ചത്. ഇതിന് നമ്മൾ പ്രതികരിക്കുക. വേണമോ വേണ്ടോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക.